നരേന്ദ്രമോദിയുടെ ഭരണം ഏറെക്കുറെ അവസാനിച്ച മട്ടിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദി ഗ്യാരണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുവെന്നതിന്റെ മുന്നറിയിപ്പാണിത് തെലങ്കാനയിൽ കോൺഗ്രസ് പതിനാല് സീറ്റ് നേടും മത്സരം കോൺഗ്രസും ബി തമ്മിലാണ് ബി ജെ സീറ്റിനപ്പുറം പോകില്ല മോദിക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു റോളും ഇല്ലെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി ആണയിട്ട് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനാല് സീറ്റും കോൺഗ്രസ് നേടുമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുൻപ് പറഞ്ഞിരുന്നു മോദിയുടെ ഗ്യാരണ്ടിക്ക് യാതൊരു വാറണ്ടിയുമില്ല എല്ലാ മരുന്നിനും ഒരു കാലാവധിയുണ്ടെന്ന് പറഞ്ഞ രേവന്ത് മോദിയും എൻ ഡി എയും പരാജയപ്പെടുമെന്നും ആവർത്തിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനും ക്ഷേമത്തിനും പ്രധാനമന്ത്രിയും ബി ജെ പിയും എതിരാണെന്നും രേവന്ത് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആത്മവിശ്വാസത്തിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയമാണോ എന്ന് രേവന്ത് അന്നും ഇന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഹിന്ദി ഹൃദയഭൂമി കോൺഗ്രസ് തൂത്തുവാരിയപ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ബി ജെ പി കാണിക്കുന്ന തരത്തിലുള്ള അവഗണനകൾ കാണിച്ചിട്ടില്ലെന്നും ആ സമയത്തും പാർട്ടിയുടെയും സർക്കാരിന്റെയും ഉന്നത പദവികളിലേക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും കർഷക കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണം സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്ന മെയ് പതിമൂന്ന് വരെ നിർത്തിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റേത്തോ ഭരോസ പദ്ധതിയിലെ ധനസഹായം മെയ് ഒൻപതിനോ അതിനു മുൻപോ നൽകുമെന്ന് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് നൽകിയ കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നാലാം ഘട്ടമായ മെയ് പതിമൂന്നിനാണ് തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നിലവിലുള്ള പദ്ധതി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കമ്മീഷൻ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും വിലയിരുത്തിയിരുന്നു പദ്ധതിയിൽ പുതിയ ഗുണഭോക്താക്കളെ ചേർക്കരുതെന്നും പരസ്യപ്രചരണം ഇല്ലാതെയായിരിക്കണം ധനസഹായ വിതരണമെന്നും കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ നിർദ്ദേശിച്ചിരുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി ബി ആർ എസ് സർക്കാർ റയത്തു ബന്ധു എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റെയ്ത്തു ഭറോസ എന്നാക്കുകയായിരുന്നു തങ്ങളാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് പ്രസംഗിച്ച ബി ആർ എസ് നേതാവായ മുൻ മന്ത്രിയും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു കാർഷിക കടം എഴുതിത്തള്ളൽ പോലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആരോപിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ച് ബിആർഎസ് അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവു എത്തിയിരുന്നു തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ടാപ്പ് ജലവിതരണം തന്റെ സർക്കാരിന്റെ മുഖമുദ്രയായ ഋതുബന്ധു കർഷക നിക്ഷേപ സഹായ പദ്ധതി എന്നിവ കൃത്യമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് ബസ്സുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഓട്ടോ ഡ്രൈവർമാർ ആത്മഹത്യ ചെയ്യുന്നതിനും കാരണമായതായും അദ്ദേഹം ആരോപിച്ചിരുന്നു